വെൽക്കം ടു 4 RK ജോബ് സർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് SSCയുടെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസിയെ കുറിച്ചാണ്. വലിയൊരു അവസരമാണിത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന SSCയിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. 11,409 വേക്കൻസിയാണുള്ളത്. ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. 10,850 മൾട്ടി ടാസ്കിംഗ് ഹബിൽദാറായ 529 വേക്കൻസിയുമാണ് ഉള്ളത്. 7th പേ സ്കെയിൽ വെച്ചാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പ്രായപരിധി ഹബിൽദാറ് MTS 18 മുതൽ 25 വയസ്സ് വരെയും ഹബിൽദാറായിട്ടുള്ള ഇത് 18 മുതൽ 27 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കാറ്റഗറി അനുസരിച്ച്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സ്ത്രീകൾക്കും SC ST കാറ്റഗറി ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മാനും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായിട്ടാണ്. തെറ്റുകൂടാതെ അപേക്ഷിക്കണം. നോട്ടിഫിക്കേഷൻ പരിശോധിക്കും. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഡേറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്. ആരംഭിക്കുന്നത് 18/1/2023 മുതൽ 17/2/2023 വരെയാണ് അവസാന തീയതി. അപേക്ഷ സമർപ്പിക്കേണ്ട ഫീസ് അടയ്ക്കേണ്ട തീയതികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവസാനം ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ചെയ്യേണ്ടത് 19/2/2023. ചെല്ലാനായിട്ട് അപേക്ഷ അടയ്ക്കേണ്ടത് 19/2/2023. ബാങ്ക് വഴി അടയ്ക്കേണ്ടത് 20/2/2023. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ഉണ്ടാകുന്നത് 2023 ആയിരിക്കും. പിന്നീട് വേക്കൻസിയുടെ എണ്ണം നൽകിയിട്ടുണ്ട്. റിസർവേഷൻ കാൻഡിഡേറ്റ് നൽകിയിട്ടുണ്ട്. ഡിസേബിലിറ്റി ആളുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ത്യയിലുള്ളവർക്ക് അപേക്ഷിക്കാം, നേപ്പാള്, ഭൂട്ടാൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പിന്നീട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വിധം ഇവിടെ നൽകിയിട്ടുണ്ട്. അപേക്ഷ ഫീസായിട്ട് 100 രൂപയാണ് പറയുന്നത്. സ്ത്രീകൾക്കും SC ST ഡിസേബിലിറ്റി ഉള്ളവർക്കും ഇത് ബാധകമായിരിക്കില്ല. പിന്നീട് ഓരോ സ്ഥലത്തെ എക്സാമിനേഷൻ സെന്ററിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ എല്ലാം അവരവരുടെ റീജിയണൽ ലാംഗ്വേജിലും ഉണ്ടാവും. എക്സാമിനേഷന്റെ മാർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. 60 മിനിറ്റ് 45 മിനിറ്റിന്റെ സമയമാണ്. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവും. റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ടാവും. സെക്ഷൻ 2 ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നതാണ്. സിലബസ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. വോക്കിംഗ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട്. ഫീമെയിൽസ് 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. നെഞ്ചളവ്, വെയിറ്റ്, ഹൈറ്റ്.
ആവശ്യമായ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. നോട്ടിഫിക്കേഷൻ അല്പം വലിയ നോട്ടിഫിക്കേഷൻ ആണ്, വളരെയധികം പേജുകളുണ്ട്. പൂർണ്ണമായി വായി മനസ്സിലാക്കി തരാൻ സാധിക്കുന്നതല്ല, കാരണം നിങ്ങൾ തന്നെ സമയമെടുത്ത് വായിക്കേണ്ടതാണ്. ഇതാണ് SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത്. ഈ വെബ്സൈറ്റിൽ വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നോട്ടിഫിക്കേഷനും ഇവിടെ നിന്ന് ലഭ്യമാകും.